വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഇംഗ്ലണ്ടിലുള്ള പീക്ക് ഡിസ്ട്രിക്റ്റ് വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അതിൻ്റെ വീഡിയോ ആണ്. നമ്മളൊരു ഓപ്പൺ സൈറ്റ് സീയിങ് ബസ് വഴിയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഷെഫീൽഡിൽ നിന്നാണ് കയറാമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ ഷെഫീൽഡിൽ നിന്ന് ആ ബസ് ഒന്ന് അവൈലബിൾ അല്ലായിരുന്നു. അപ്പം നമ്മൾ ചെസ്റ്റർഫീൽഡ് പോയിട്ട് അവിടെ നിന്ന് ഓപ്പൺ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ചെസ്റ്റർഫീൽഡിലേക്കുള്ള ബസ് കയറി ഷെഫീൽഡിൽ നിന്ന്. ഇനി ചെസ്റ്റർഫീൽഡ് എത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് പീക്ക് സൈറ്റ് സീയർ ഓപ്പൺ ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ പോകുന്നത്. ഈ പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ നോർത്തേൺ ഇംഗ്ലണ്ടിൻ്റെ അപ്ലാൻഡ് ഏരിയ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം ഇത്രയും ഫേമസ് എന്ന് പറയാൻ കാരണം അതിൻ്റെ ഒരു ബ്യൂട്ടി തന്നെയാണ്. റോളിംഗ് ഹിൽസും അതുപോലെ തന്നെ അതിൻ്റെ ലാൻഡ്സ്കേപ്പും പിന്നെ കുറേ പ്രൈവറ്റ് ലാൻഡ്സും ഫാം യാർഡ്സും അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ നമ്മളിപ്പോൾ ചെസ്റ്റർഫീൽഡ് കോച്ച് സ്റ്റേഷൻ എത്തി. ഇനി ഇവിടെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റ് സൈറ്റ് സീയിങ് ബസ്സിന് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ആ ബസ് വരിക. ഇവിടെ നിന്ന് നേരെ നമ്മൾ പീക്കിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ബസ് വന്നു. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ടോ, ഇത് നമ്മൾ ഓപ്പൺ ബസ്സാണ്. അപ്പോൾ നമുക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സൈറ്റ് സീയിങ് ഒക്കെ നടത്താം. അപ്പോൾ രണ്ട് സൈഡിലും നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് കാണാം. ഓപ്പൺ ബസ് സൈറ്റ് സീയിങ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് റൂട്ടാണ് മെയിൻലി ഉള്ളത്. ഒന്ന് റെഡ് റൂട്ടും ഒരു ബ്ലൂ റൂട്ടും. അപ്പോൾ രണ്ടിലേക്കും സെപ്പറേറ്റ് ബസ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു റൂട്ട് ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത റൂട്ട് അങ്ങനെ കാണാം. ഇപ്പോൾ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ വൺ ടൈം ടിക്കറ്റ് ആണ്. ഒറ്റ ടൈം നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ആ ടിക്കറ്റ് വെച്ച് നമുക്ക് പീക്ക് മൊത്തം കാണാം. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങി അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്ത് ഈ സെയിം ടിക്കറ്റ് നമുക്ക് ആ ബസ്സിൽ യൂസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ഓപ്പൺ ബസ്സിൽ പോകുമ്പോൾ ഓരോ സ്പെസിഫിക് സ്റ്റേഷൻ പോയിന്റ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ചാറ്റ്സ്വർത്ത് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ആണ്. അവിടെ നമുക്ക് ബ്ലൂ റൂട്ടിലേക്കും റെഡ് റൂട്ടിലേക്കുള്ള മെയിൻ ബസ്സസ് വരുന്ന ഒരു സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ ഷെഫീൽഡിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്കൊരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ചാറ്റ്സ്വർത്ത് ഹൗസ് ആണ്. അവിടെ നമുക്ക് തിരിച്ച് ഷെഫീൽഡിലോട്ടുള്ള ബസ്സും അവിടെ തന്നെയാണ് വരിക. അപ്പോൾ ഈ ഹൗസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേയധികം പെയിൻറ്റിങ്സിൻ്റെ കളക്ഷൻസ് ഒക്കെയാണ്. കൂടുതലായിട്ട് ഒരു എക്സിബിഷൻ ഹാൾ പോലെ ഈ കാണുന്നതാണ് ചാറ്റ്സ്വർത്ത് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണാം. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തൊരു അഡ്വഞ്ചറസ് പാർക്കും കൂടി ഉണ്ട്. അപ്പോൾ അതും വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് ഈ ഒരു ഹൗസ് മാത്രം കാണാൻ വേണ്ടി വരാം എന്നുള്ളതല്ല, അതിനുപരിയായിട്ട് നമുക്കിപ്പോൾ ഒരു പിക്നിക് ഏരിയ ആയിട്ട് ഈ സ്ഥലം യൂസ് ചെയ്യാം. അതിനൊക്കെ ഇവിടെ ഭയങ്കര അലൗഡാണ്. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാം. അപ്പോൾ നല്ലൊരു വ്യൂവും അതുപോലെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെയാണ് കേട്ടോ. നമുക്ക് ഓൺ വെഹിക്കിളിൽ വരാം. ഓൺ വെഹിക്കിളിൽ വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമുക്ക് ഓരോ പ്ലേസിലും നമുക്ക് നിർത്തി നിർത്തി കണ്ടുകൊണ്ട് വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് അതും കൂടുതൽ നല്ലതാണ്. അങ്ങനെ വരുന്നവർക്ക് ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചാറ്റ്ഫ്രോസ് ഹൗസിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കാറ് പാർക്ക് ചെയ്യാം നമുക്ക് നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസൊക്കെ. അങ്ങനെ നമുക്ക് ഇതിന് ചുറ്റും കുറച്ച് വ്യൂ പോയിൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാം. അപ്പോൾ നമ്മളിവിടെ ബസ് ഇറങ്ങി ചാറ്റ്സ്വർത്ത് ഹൗസിൻ്റെ ഫ്രണ്ടിൽ. നമുക്കിവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് അടുത്ത റൂട്ട് പോകാമെന്നൊരു ഇതിൽ നമ്മളിവിടെ ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ റെഡ് റൂട്ട് പോകുന്നവർക്കാണെങ്കിൽ അവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ റെഡ് റൂട്ടിലോട്ടുള്ള ബസ് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഷോപ്പ് എന്ന് പറയാം. മിനി ഷോപ്സും കുറച്ച് ഗിഫ്റ്റ് ഷോപ്സും അതുപോലെ തന്നെ കഫേസും പിന്നെ ഒരു ഒപ്പേറ ഹൗസൊക്കെ ഉള്ള ഒരു ചെറിയൊരു സ്ഥലം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളും കൂടെ കാണാമെന്ന് കരുതി. നമുക്കിപ്പോൾ ഒരു വൺ ഡേ കൊണ്ട് പീക്ക് മൊത്തം കണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും നമുക്ക് നടക്കില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ സ്ഥലങ്ങൾ കാണാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ
ഇവിടെ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം നമ്മൾ വന്ന ടൈം ഒരു വെക്കേഷൻ ടൈമാണ്, അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലേസിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അഡ്വഞ്ചറസ് പാർക്കും ഒരു ഫാം യാർഡും ഉണ്ട്. അപ്പം നമ്മൾ അത് കാണാമെന്ന് കരുതി അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ആ പാർക്കിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി അവരവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോർഡിൽ. അപ്പം നമ്മൾ പാർക്കിലോട്ട് പോവാണ്. അപ്പോൾ ഈ പാർക്കിനകത്ത് ഡോഗ്സിന് അലൗഡ് അല്ല. അപ്പോൾ ഡോഗ്സിനെ കെട്ടിടാനുള്ള ഒരു സ്ഥലം ഇവരവിടെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് മരത്തിൻ്റെ ഒരു കൊമ്പോ ചില്ല എന്തോ വെച്ചിട്ട് കുറേ റാബിറ്റ്സിന് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആർട്ട് വർക്ക് പോലെ നല്ല രസമുള്ള ഒരു കാര്യമായിരുന്നു കാണാനൊക്കെ ആയിട്ട്. ഈ പാർക്കും ഫാം യാർഡും അല്ലാണ്ട് നമുക്ക് ഒരു ട്രീ ക്ലൈംബിംഗ് പരിപാടിയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഈ പാർക്കിന് പുറത്താണ്. അപ്പുറത്തൊരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കതിനും സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് പാർക്കിൽ പോവാം, ടിക്കറ്റ് എടുത്ത് നമ്മൾ പാർക്കിൽ കയറി. ഇവിടെ ചിൽഡ്രൻസിനൊരു ജസ്റ്റ് ഒരു പ്ലേയിങ് ഏരിയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ഫാം യാർഡ് ഉണ്ടായിരുന്നു. കുറേ അധികം ആനിമൽസും ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. നമുക്ക് ആനിമൽസിനെ ഫീഡ് ചെയ്യാം കേട്ടോ. ഫീഡ് ചെയ്യാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഒരു സ്റ്റോർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് വാങ്ങിച്ചിട്ട് ആനിമൽസിനെ ഫീഡ് ചെയ്യാം. അതിവിടെ അലൗഡാണ്. പിന്നെ ഇത് പോണീസ് എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് ഹോഴ്സ് റൈഡിങ് പഠിക്കുന്നതിനൊക്കെ മുമ്പ് പോണിയിൽ റൈഡ് ചെയ്യാന്ന് പറയില്ലേ, ആ പോണീസാണ്. ഇത് രണ്ട് പോണീസും അവരുടെ ഒരു കൊച്ചും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് ആനിമൽസിനെ തൊടുന്നതിനോണ്ടോ അല്ലെങ്കിൽ അവരോട് ഇൻട്രാക്ട് ചെയ്യണോണ്ടോ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നമുക്ക് ഫീഡ് ചെയ്യാം അവരെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും കൂടുതൽ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആനിമൽസുമായിട്ട് കുറച്ചും കൂടി ഒരു ഇടപഴകാനുള്ള ഒരു സാഹചര്യമൊക്കെ ഇവിടെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് മിൽക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. മിൽക്ക് പാർലർ എന്ന് പറഞ്ഞിട്ട് അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പശുക്കളെയും ആടുകളെയും കറക്കുന്ന ഒരു സ്ഥലം. ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കറവയും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ വരുമ്പോഴേക്കും തീർന്നിരുന്നു, അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ എക്യുപ്മെൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ. പിന്നെ രണ്ട് വലിയ ഹോഴ്സ് ഉണ്ടായിരുന്നു അവിടെ. നമുക്ക് അവരെ തൊടാനും അവരോട് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ അലവടായിരുന്നു കേട്ടോ. ഒരു ഈവനിങ് ടൈം ആയി. അപ്പോൾ ഇവർ ഹോഴ്സിനെ നടത്തിക്കാനൊക്കെ കൊണ്ടുവന്ന ടൈമാണ്. അപ്പൊ പുള്ളിക്കാരി ഹോഴ്സിനെ നടത്തിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നമുക്ക് അധികം സ്ഥലമൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ബേക്ക്വെൽ പോയിരുന്നു. ബേക്ക്വെല്ലിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഷെഫീൽഡിലേക്കുള്ള ബസ് വന്നു. അപ്പം തിരിച്ച് നമ്മൾ ബസ്സിൽ കയറി ഷെഫീൽഡിലോട്ട് തിരിച്ചു പോവാണ്. അപ്പം ഇനിയൊരു ദിവസം എന്തായാലും അടുത്തൊരു സ്ഥലത്തേക്ക് പോകണം. കാണാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങളുണ്ട്, അപ്പം അത് കാണണം. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.